ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്, നമ്മുടെ കേരള ഗവൺമെൻറിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത IHRD കോളേജുകളിലേക്കുള്ള BSc കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ BSc ഇലക്ട്രോണിക്സ്, BCA, BA, BCOM, BBA ഈ കോഴ്സുകളിലേക്കുള്ള 2020-21 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ, ശരിക്കും പറഞ്ഞാൽ UG അഡ്മിഷൻ്റെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കിവിടെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ പ്രോസ്പെക്ട്സും ഓൺലൈൻ സബ്മിഷൻ തന്നെ മൂന്ന് കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ നോക്കാം. നോട്ടിഫിക്കേഷൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് 2020-21 അധ്യയന വർഷത്തേക്കുള്ള നോട്ടിഫിക്കേഷനാണ് കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ കാലിക്കറ്റ് സർവകലാശാല അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള കോഴിക്കോട്, ചേലക്കര, കുഴൽമന്നം, മലമ്പുഴ, മലപ്പുറം, നാദാപുരം, അതുപോലെ തന്നെ നാട്ടിക, തിരുവമ്പാടി, വടക്കാഞ്ചേരി, വട്ടക്കുളം, വാഴക്കാട്, അഗളി, മുതുവള്ളൂർ, മീനങ്ങാടി, അയലൂർ, താമരശ്ശേരി, കൊടുങ്ങല്ലൂർ, ഇത്തരത്തിലുള്ള കോളേജുകളിൽ, ഈ ഇവിടെയൊക്കെയുള്ള കോളേജുകളിലേക്ക്, അവിടെ ഫോൺ നമ്പേഴ്സും അതിൻ്റെ കൂടെ അവൈലബിളാണ്, അവിടേക്കുള്ള 50% സീറ്റുകളിലേക്കുള്ള അപേക്ഷയാണ് IHRDയുടെ വെബ്സൈറ്റ് വഴി നൽകുന്നത്. അപ്പോൾ അതിന് 350 രൂപയാണ് ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ OBC കാറ്റഗറിക്കും. എന്നാൽ SC ST ആണെങ്കിൽ 150 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. എത്ര കോളേജുകളിൽ നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നുണ്ടോ അവിടേക്കൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഫീസ് അടക്കണം എന്നാണ് പറയുന്നത്. ഒറ്റ ഫീസ് അടക്കുന്നതിൽ ഒരു കോളേജിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ 150 രൂപ എന്ന് പറയുന്ന ഈ ഫീസ് അങ്ങനെയാണ്. നമുക്ക് പ്രോസ്പെക്ടസിലേക്ക് അടക്കാം. നേരത്തെ പറഞ്ഞ പോലെ IHRDയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ള 50% സീറ്റ്, അത് 50% സീറ്റ് യൂണിവേഴ്സിറ്റി വഴിയും, അതുപോലെ തന്നെ അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അഫിലിയേറ്റ് ചെയ്തത് ആ യൂണിവേഴ്സിറ്റി വഴിയും, ബാക്കി 50% ആണ് ഇങ്ങനെ നേരിട്ട് നടത്തുന്നത്. BSc കമ്പ്യൂട്ടർ സയൻസ്, BSc ഇലക്ട്രോണിക്സ്, BCA, അതുപോലെ BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ഫിനാൻസ്, BA ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ, BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇത്തരത്തിലുള്ള കോഴ്സുകളിലേക്കാണുള്ളത്. അതിനെ ഏതൊക്കെ കോളേജുകളാണ്, ആ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളുണ്ട്, എത്ര സീറ്റുകൾ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന രീതിയിലായിരിക്കും കോളേജുകളൊക്കെ അറിയപ്പെടുക. കോഴിക്കോടുള്ള കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിനെയാണ് ഫസ്റ്റ് കാണിച്ചേക്കുന്നത്. അവിടേക്ക് ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ ബാങ്ക് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻസും ഈ ഒരു ബ്രോഷറിൽ നിന്ന് വരെ തന്നെ ലഭിക്കുന്നതാണ്, പ്രോസ്പെക്ടസിൽ നിന്ന് ലഭിക്കുന്നതാണ്. രണ്ടാമത് പറയാൻ പോകുന്നത് വടക്കാഞ്ചേരിയുള്ള കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആണ്. മൂന്നാമത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് മലപ്പുറമാണ്. നാലാമത് നാട്ടിക, 5 വാഴക്കാട്, 6 നാദാപുരം, 7 വട്ടക്കുളം, അതുപോലെ തന്നെ 8 കുഴൽമന്നമാണ്, 9 മലമ്പുഴ, 10 തിരുവമ്പാടി, 11 ചേലക്കര, 12 അഗളി, 13 മുതുവള്ളൂർ, 14 മീനങ്ങാടി, 15 അയലൂർ, ഇങ്ങനെ 16 തലശ്ശേരി, ഇങ്ങനെ 17 കൊടുങ്ങല്ലൂർ, 17 കോളേജുകളിലേക്കുള്ള അപേക്ഷയാണ് ക്ഷണിച്ചേക്കുന്നത്. ഈ കോളേജുകളിലേക്ക് എത്ര സീറ്റുകൾ അവൈലബിൾ ആണ്, ഏതൊക്കെ കോഴ്സുകൾ അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ നമ്മൾ അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരുമിച്ച്. ഇത്തരത്തിലുള്ള കോളേജുകൾക്ക് അഡ്മിഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയിൽ പാസ്സായ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം, അറ്റ്ലീസ്റ്റ് 50% മാർക്ക് ചില കോഴ്സുകൾക്ക് പറയുന്നുണ്ട്. എന്നാൽ ചില കോഴ്സുകൾക്ക് ചില സബ്ജക്റ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള മാർക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസിൻ്റെ അഡ്മിഷനാണ് ഇവിടെ എലിജിബിലിറ്റി പറഞ്ഞേക്കുന്നത്. അതിനുശേഷം BSc ഇലക്ട്രോണിക്സിൻ്റെ എലിജിബിലിറ്റി പറയുന്നുണ്ട്. അതിനുശേഷം BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഫിനാൻസിനും ഒരേ എലിജിബിലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പറഞ്ഞേക്കുന്നു. ദെൻ BCA ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതിൻ്റെ എലിജിബിലിറ്റിയാണ് അതിനുശേഷം പറഞ്ഞേക്കുന്നത്. അതുപോലെ തന്നെ BA ഇംഗ്ലീഷിൻ്റെ എലിജിബിലിറ്റി പറയുന്നുണ്ട്. BBA ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ ഓരോന്നും സെപ്പറേറ്റായിട്ട് വായിക്കുന്നില്ല. നിങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് വായിച്ചെടുക്കാവുന്ന. നോർമൽ എന്തൊക്കെയാണോ അതിൻ്റെ അഡ്മിഷൻസിന് പറയുന്നത് ജനറൽ കോഴ്സുകളാണ്, സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യമുള്ള കോഴ്സുകളല്ല. പിന്നെ ഇതുപോലെ തന്നെ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ ബോണസ് മാർക്കുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ NCC, NSS, അതുപോലെ തന്നെ ചില സർവീസ് മാനൊക്കെ മക്കളാണോ അങ്ങനത്തെ ആളുകൾക്കാണെങ്കിലും അവർക്കൊക്കെ റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോണസ് മാർക്കാണ്, റിസർവേഷൻസ് അല്ല, ബോണസ് മാർക്കുകളാണുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, എത്രയാണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള ജനറൽ ഇൻസ്ട്രക്ഷൻസ്, കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഷുഡ് നോട്ട്
ഫില്ല് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം എന്നാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതായത് എൻട്രൻസ് ഒന്നുമില്ല, അത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഹൗ ടു അപ്ലൈ എന്നാണ് ഓപ്ഷൻ കാണേണ്ടത്. അതായത് ആദ്യം ആപ്ലിക്കേഷൻ ഫോംസ് IHRD വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് അത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് പ്രിൻസിപ്പളിൻ്റെ അഡ്രസ്സിൽ അയച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ക്യാഷ് ഫീ അടച്ചേണ്ടതും അതിൻ്റെ കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ അടച്ചു കൊടുക്കാമെന്ന്. സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ശ്രദ്ധിക്കുക, നിങ്ങൾ കൊടുക്കുന്ന കോഴ്സുകളും ആ കോഴ്സുകളും നിങ്ങളുടെ എലിജിബിലിറ്റിയൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. SLC ബുക്കിൻ്റെ കോപ്പി, അതുപോലെ എല്ലാം സെൽഫ് അറ്റസ്റ്റഡ് ആണ്. അതുപോലെ പ്ലസ് ടുവിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് NSS NCC അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ THSS ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസാണ് ഇതിൻ്റെ കൂടെ വയ്ക്കാൻ പറയുന്നത്. അതുപോലെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫീസ് വൺസ് പെയ്ഡ് ഈസ് നോട്ട് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. പ്രാവശ്യം ആപ്ലിക്കേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞ് അത് തിരിച്ചു തരില്ല എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എത്ര കോളേജുകൾക്ക് അപ്ലൈ ചെയ്യുന്നോ അത്രയും ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾ അടക്കേണ്ടി വരും. ഓരോ കോളേജുകൾക്കും സെപ്പറേറ്റ് ആയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് അടക്കണം. ഇനി അതിൻ്റെ ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഫീസ് ഇപ്പോൾ ട്യൂഷൻ ഫീസ് എത്രയാണ്, അതുപോലെ സ്റ്റുഡൻസ് അമിനിറ്റീസ് ഫീസ്, അഡ്മിഷൻ ഫീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം. ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾ BCE അല്ലെങ്കിൽ BSC പോലുള്ള കോഴ്സുകളും ഇലക്ട്രോണിക്സ് BSC ഇലക്ട്രോണിക്സ് പോലുള്ള കോഴ്സുകളും BBA BCOM പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി അത്ര വലിയ ഫീസുകളൊന്നും ഇതിനകത്തില്ല. എന്നാൽ IHRD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള നോർമൽ തിയറി ക്ലാസ്സസ് മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡിലുള്ള ക്ലാസ്സുകളാണ്. കൂടുതൽ പ്രാക്ടിക്കലിനാണ് അവർ മുൻതൂക്കം കൊടുക്കുന്നത്. അതായത് SC ST കാൻഡിഡേറ്റ്സിനൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ട്യൂഷൻ ഫീസൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമുണ്ട്. അത്തരത്തിൽ ഗവൺമെൻറ് അണ്ടറിലുള്ള ഗവൺമെൻറ് ഓഫ് കേരള അണ്ടറിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഇൻഫർമേഷൻസ് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രീൻ കളറാണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ചെയ്ത് വരുന്നത്. അതല്ല എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, www.IHRD.KerlaAdmission.in എന്നുള്ള സൈറ്റ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇതിനകത്തേക്ക് വരാം. അതിനുശേഷം അതിന് ഏറ്റവും മുകളിൽ പച്ച കളറിൽ കാണുന്ന രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോസസ്സുണ്ട്, ക്യാപ് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് UG ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രീൻ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് email ID ഈ ക്യാപ് ID അതുപോലെ പാസ്വേഡും കിട്ടും. അത് യൂസ് ചെയ്തിട്ട് അപ്ലൈ ആൻഡ് മോഡിഫൈ എന്നുള്ള ഈ ഒരു യെല്ലോ കളറുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് പിന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. അതിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ ബ്ലൂ കളറായിട്ടുള്ള ഒരു വിൻഡോയും കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാണാൻ സാധിക്കും. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഇത് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യേണ്ടതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ഓൾറെഡി മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി IHRD കോളേജുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു ഞാൻ ഹാരിഷ് പൂക്കോടൻ.